പ്രാപ്തിയാണ് ജ്ഞാനം. ദോഷം അകന്നു നടക്കുന്നതാണ് വിവേകം. പത്ര വാർത്തകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ അനേകം ക്രൂരകൃത്യങ്ങളുടെയും നീതികെട്ട സംഭവങ്ങളുടെയും ഒക്കെയും ഒരു ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഈ ഒരു വാർത്തവാക്യം ഈ സമയം സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ആത്മീയമായ കഴിവും തെളിവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മീറ്റിംഗ് സംബന്ധിച്ചപ്പോൾ അവിടെ സംസാരിച്ച ഒരു മാന്യവ്യക്തി ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇന്ന് നാം കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് കൊട്ടേഷൻസ് എന്ന്. പ്രത്യേകിച്ച് ഓപ്രകാശ് രാജേഷും സുപരിചിതമായ പേരുകളാണ്. ആ ഓപ്രകാശ് പറയുന്ന ആള് എസ് എൽ സി പരീക്ഷയ്ക്ക് 650 മാർക്ക് വാങ്ങിച്ച് പാസ്സായ ആളാണ്. ഇപ്പോൾ മെഡിക്കലാണ് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘത്തിന്റെ അത് ഗുണ്ടാ സംഘമായ കൊട്ടേഷൻ സംഘമായ അതിന്റെ നേതാവായി മാറിയിരിക്കും എന്നുള്ളതാണ് പത്രം വാർത്താമാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണോ ഞാൻ എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് ദോഷം അകന്ന് നടക്കുന്നതാണ് വിവേകം. അതുകൊണ്ട് ഒരുപാട് ലൗകികമായി ഞാൻ സമ്പാദിച്ചാലും ദോഷമൊക്കെ നടന്ന് അപ്രകാരം വിവേകത്തിലൂടെ ജീവിക്കാം എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഇത് ലഭ്യമാകുന്നത് ഇതുപോലെ ആധ്യാത്മിക സംഘങ്ങൾ കൂടെ പ്രവർത്തിക്കുകയും ഈ സംഘങ്ങൾ കൂടെ നമുക്ക് ലഭിക്കുന്നതായ അറിവും ദൈവികമായ ജ്ഞാനവുമാണ് എന്നുള്ളത് ഈ സമ്മേളനം സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. എത്രമാത്രം ലൗകിക ജ്ഞാനം സമ്പാദിച്ചാലും ദോഷമുള്ളത് ജീവിപ്പാൻ ദൈവത്തോടുള്ളതായ അടുപ്പത്തിൽ ആ ഭക്തി ജീവിപ്പാനായി നമുക്ക് സാധിക്കും. ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന പ്രബോധനങ്ങൾ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് കൂടുതൽ വളർച്ചയ്ക്ക് കാരണമാക്കിയിട്ട് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ സമ്മേളനം നമ്മുടെ പ്രതിരാസത്തിലെ ബാലികന്മാരില് ആത്മീയമായ വളർച്ചയ്ക്ക് നിദാനമാകട്ടെ എന്ന പ്രാർത്ഥന ആശംസാക്കി സമയത്ത് നേരം അഭിനയ ദേവസ്വം ഓർമ്മിപ്പിച്ച മറ്റൊരു സംഗതിയാണ് വിദ്യാജ്യോതിയെ സംബന്ധിച്ച്. ഈ വിദ്യാജ്യോതിയുടെ ആഭിമുഖ്യത്തില് അടുത്ത തിങ്കളാഴ്ച അതായത് 28-ാം തീയതി രാവിലെ 9 മുതൽ അഭിനയ ദേവസ്വം കൊണ്ട് വിദ്യാലയത്തിന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അപ്രകാരം ആ ദിവസം മുഴുവൻ പ്രത്യേക അരമനയിൽ ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മുൻവർഷങ്ങളിലും അപ്രകാരമുള്ളതായ കാര്യങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഓർത്തഡോക്സിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എല്ലാ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ വിദ്യാലയം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേക അരമനയിലെ കടന്നു അവർ നിർവഹിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ആകാക്ഷം കുറിക്കുവാനായിട്ടുള്ളതായ നേരത്തെ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ഏകലോക പള്ളികളിൽ ഇക്കാര്യം ഓർമ്മിപ്പിക്കുവാൻ അപ്രകാരം കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം എന്നും കൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും ചേർന്നുകൊണ്ട് എല്ലാ വാക്കുകൾ പ്രസംഗിക്കുന്നു. ആരാധനയുടെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് കൂതാശങ്ങൾ നേതൃത്വം നൽകാനുള്ള കഴിവ് എടുത്തു സ്മരിക്കേണ്ടതാണ്. ഈ ഇടവകയാണോ റാദീൻ മോണിറ്റർ ആശ്രമത്തിന്റെ സുപ്രീതിയുമായി സേവനം അനുഷ്ഠിക്കുന്ന വന്യ യുവാനാൾ വെമ്പാരെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ആശംസാ പ്രസംഗത്തിലെ അവസാനത്തെ ആളാണ് ഞാൻ.
ഏതാനും പക്ഷികൾ കൊണ്ട് എന്റെ ആശംസകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസന ബാലസമാജത്തിന് ആശംസകൾ നീ ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഈ ഭദ്രാസന ക്യാമ്പിന് മാത്രമല്ല മൂന്ന് കാര്യങ്ങൾക്ക് ആശംസ അർപ്പിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഇന്നിവിടെ ആരംഭിക്കുന്ന ഭദ്രാസന പ്രതിദിന ബാലസമാജ ക്യാമ്പിന്റെ അനുഗ്രഹകരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള എല്ലാ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ രജത ജൂബിലി ആഘോഷിക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മുഖമായിട്ടും മേൽപ്പെട്ട സ്ഥാനത്ത് രജത ജൂബിലി ആഘോഷിക്കുന്ന ഭദ്രാസനത്തിന് അഭ്യന്തരനായ തോമസ് മാർത്താനാസ് തിരുവേദിയും പ്രാർത്ഥനാനർഭരമായ ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും ഈ സമയത്ത് അർപ്പിക്കുകയും മലങ്കരസഭയ്ക്ക് ആഗമാനമായിട്ട് അതിശ്രേഷ്ഠമായ നേതൃത്വം തുടർന്നും കൊടുക്കത്തക്ക വിധത്തിൽ അഭ്യന്തര മനസ്സിനെ ഉയരങ്ങളിലധികം തുടർന്നും അനുഗ്രഹിക്കട്ടെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളോട് ഒരു മനക്കണക്ക് മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് നടക്കുന്നത്. ഒരു ദിവസത്തിന് എത്ര മണിക്കോ 24 മണിക്കോ, രണ്ട് ദിവസത്തിന് 47 മണിക്കോ, മൂന്ന് ദിവസത്തിന് 72 മണിക്കോ. 72 മണിക്കോ നിങ്ങളിവിടെ കാണുന്നു, മൂന്ന് ദിവസം നിങ്ങളിവിടെ കാണുമെന്ന് പറയുന്നു. വെള്ളിയും ശനിയും ഞായറും, പക്ഷെ നിങ്ങളിവിടെ സംബന്ധിക്കുന്നത് 40 മണിക്കൂറിൽ താഴെ മാത്രമുള്ള മൂന്ന് ദിവസങ്ങളായിരിക്കും സംബന്ധിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ക്യാമ്പ് ഞായറാഴ്ച കൊച്ചിയോടുകൂടി സമാപിക്കുമ്പോൾ 40 മണിക്കൂറിൽ താഴെ മാത്രമേ നിങ്ങളോട് കാണുകയുള്ളൂ. ഈ 40 മണിക്കൂർ സമയം നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ദർശനവും പുതിയ ഉൾക്കാഴ്ച നൽകുന്നതിനുള്ള ദൈവഭക്തിയെ പറ്റിയും ജ്ഞാനത്തെ പറ്റിയും വിവേകത്തെ പറ്റിയുള്ള പുതിയ ഉൾക്കാഴ്ച നൽകുന്നതിന് ഈ ദിവസങ്ങൾ, ഈ മണിക്കൂറുകൾ, ഈ ദേവാലയത്തിന്റെ ഈ അന്തരീക്ഷം, ഈ ക്യാമ്പ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശക്തമായ ചൈതന്യ പ്രവർത്തത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ജനിച്ചത് തുമ്പോൺ ഭദ്രാസനത്തിന്റെ ഒരു അംഗമായിട്ടാണ്. അന്ന് ചെങ്ങന്നൂർ ഭദ്രാസനം രൂപീകൃതമായിട്ടുണ്ടായത് ആദ്യമായിട്ട് ഞാൻ ബാലസമാജ ക്യാമ്പിനെ സംബന്ധിച്ചതും ചെങ്ങന്നൂർ തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരു അംഗമായിട്ട് തുമ്പോൺ ഭദ്രാസനത്തിലെ ഒരു ക്യാമ്പിലായിരുന്നു. എന്നാൽ ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് അഭിമാനത്തോടുകൂടി പറയുകയാണ്, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ഒരിടവാഹമായിട്ട് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ അംഗമായിട്ട് 2020 ഈ ക്യാമ്പ് സംബന്ധിക്കുമ്പോൾ കഴിഞ്ഞ 35 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ബാലസമാജത്തിന്റെ ക്യാമ്പ് ഉണ്ടാക്കിയ ശക്തമായ ചൈതന്യം, ശക്തമായ സ്വാധീനം എന്നും ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തെ പറ്റി ദർശനം ഉണ്ടാകുന്നതിന്, തീരുമാനം കൈക്കൊള്ളുന്നതിന് ഈ ക്യാമ്പ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ഈ ത്രിദിന ബാലസമ്മാന ക്യാമ്പിന് എല്ലാ വിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി അഭ്യന്തരമനസ്സിനും ഭദ്രാസന രജത ജൂബിലി ആഘോഷങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.